നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യ, തിരുവനന്തപുരം ജിജി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം മുലപ്പാൽ കൂട്ടുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മുലപ്പാൽ കുറയുന്നത്. നമുക്കറിയാം മുലയൂട്ടലാണ് ജീവൻ്റെ ആധാരം. അമ്മയ്ക്കും കുഞ്ഞിനും ജീവിതത്തിൽ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മരണനിരക്ക്, കുട്ടികളിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെയും നവജാത ശിശുക്കളിലെയും മരണനിരക്ക് മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളിൽ കുറവാണ്. പക്ഷേ കണക്കുകൾ കാണിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ റേറ്റ് കുറവാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് വളരുന്ന കുഞ്ഞുങ്ങളുടെ റേറ്റ് കുറവാണ്. ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ബ്രെയിനിൽ നിന്നുള്ളൊരു റിഫ്ലക്സ് ആണ്. അതിനെ സഹായിക്കുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ആദ്യത്തത് പ്രൊലാക്റ്റിൻ, രണ്ടാമത്തത് ഓക്സിറ്റോസിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കുഞ്ഞ് ഓരോ തവണ സക്ക് ചെയ്യുമ്പോഴും അത് ശരീരത്തിൽ, അമ്മയുടെ ശരീരത്തിൽ ധാരാളമായി ഉണ്ടാവുകയും മിൽക്ക് സെക്രീഷൻ കൂടുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഡിമാൻഡ് ഫീഡിംഗ്, കുഞ്ഞ് കരയുമ്പോഴെല്ലാം പാല് കൊടുക്കാനാണ് ഡോക്ടർമാർ പറയുക. അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് കുഞ്ഞ് സക്ക് ചെയ്താൽ മാത്രമേ പാലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് ഒരിക്കലും ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആദ്യത്തെ ദിനങ്ങളിൽ വരുന്ന പാല് കൊളോസ്ട്രം എന്ന പാലാണ്. അളവ് വളരെ കുറവായിരിക്കും, 50 ml ഉള്ള. പക്ഷേ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ, കുഞ്ഞിൻ്റെ എനർജി അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡിമാൻഡ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ ഇത് മതിയാവും. അപ്പോൾ കുഞ്ഞു കരയുന്ന എല്ലാം പാലിനാണെന്ന് ധരിച്ച് അനാവശ്യമായിട്ടൊരിക്കലും ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹോർമോണായ ഓക്സിറ്റോസിൻ, ഓക്സിറ്റോസിൻ റിഫ്ലക്സ് എന്ന് പറയുന്നത് അമ്മയുടെ ഇമോഷൻസുമായിട്ടെല്ലാം ലിങ്ക്ഡ് ആണ്. അപ്പോൾ അമ്മയുടെ ആൻസൈറ്റി, പെയിൻ, ഉത്കണ്ഠ, എല്ലാം ഉറക്കമില്ലായ്മ എല്ലാം തന്നെ ഈ ഓക്സിറ്റോസിൻ റിഫ്ലക്സിനെ ബാധിക്കും. പാലിൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അമ്മ രാത്രിയിൽ ഉറങ്ങണില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ല, അമ്മയ്ക്ക് കുഞ്ഞിനെ പറ്റിയുള്ള ടെൻഷൻ, ഇതെല്ലാം തന്നെ ഈ ഒരു ഹോർമോണിനെ ബാധിക്കുന്ന ഒന്നാണ്. ഇനി ഉദാഹരണത്തിന് അമ്മയുടെ, അമ്മ കുഞ്ഞുമായിട്ട് ഫീഡ് ചെയ്യുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ച് വിടുന്ന ആ പൊസിഷൻ കറക്റ്റായിട്ട് തന്നെ ഫീഡ് ചെയ്യണം. ഇപ്പം നിപ്പിൾ മാത്രമായിരിക്കും ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ വായ്ക്കുള്ളിലിരുന്ന് കുഞ്ഞു വലിച്ച് കുടിക്കുന്നതായിട്ട് കാണുന്നത്. റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ അവിടെ മുറിയാനുള്ള സാധ്യതയുണ്ട്. നിപ്പിൾ മാത്രം കുഞ്ഞു വലിച്ച് കുടിക്കുവാൻ അനുവദിക്കരുത്. അതിന് ചുറ്റുമുള്ള കറുത്ത ഏരിയോള എന്ന ഭാഗം അമ്മ കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിലായിരിക്കണം. അതുപോലെ തന്നെ അമ്മയും കുഞ്ഞുമായിട്ട് ചേർന്നിരുന്ന് വേണം ഫീഡ് ചെയ്യാൻ. അപ്പോൾ ഫീഡിംഗ് പൊസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മുറിയാനുള്ള സാധ്യതയുണ്ട്. നിപ്പിളിന് ചുറ്റും മുറിഞ്ഞാൽ ക്രാക്ക് നിപ്പിൾ എന്നൊരവസ്ഥ വരും, അമ്മയ്ക്ക് വേദന വരാനും പാലിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. പെയിനും പൊസിഷനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നല്ലവണ്ണം റെസ്റ്റും ഉറക്കവും വേണം. അപ്പം അനാവശ്യമായ ആധി, ഉത്കണ്ഠ എല്ലാം ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കണം. ഇത് ഫീഡിംഗ് മദേഴ്സ് പാലിക്കേണ്ട ഒന്നാണ്. ആദ്യത്തെ മാസം മാത്രമല്ല, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന 6 മാസം ഇതുപോലെ തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഡയറ്റ്, നമ്മൾ പ്രസവത്തിന് മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന നട്ട്സ് എല്ലാം തന്നെ കഴിക്കാം. കാരണം ബദാം എല്ലാം ഒമേഗ 3 റിച്ച് ഫാറ്റി ആസിഡ് ഉള്ളതാണ്. പാല്, അതുപോലെ മുട്ട, മാംസം, ചെറിയ മത്സ്യങ്ങൾ, മത്തി, ചൂര, അയല മുതലായവയെല്ലാം തന്നെ പാലിൻ്റെ അളവ് കൂട്ടുന്ന ഒന്നാണ്. നെത്തോലി മുതലായ മത്സ്യങ്ങൾ, ഇലക്കറികൾ, മുരിങ്ങയില, ഇതെല്ലാം തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പം നമ്മൾ സാധാരണ ഒരു സ്ത്രീയെ അപേക്ഷിച്ച് ഫീഡിംഗ് മദേഴ്സ് 500 കിലോ കാലറി എങ്കിലും എക്സ്ട്രാ കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും. തവണകളായിട്ട് കഴിക്കുക. അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. എരിവും പുളിയും എല്ലാം ഒഴിവാക്കുന്നതിനൊപ്പം ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജങ്ക് ഫുഡ്സ് എല്ലാം തന്നെ ഒഴിവാക്കുക. അപ്പം ഭക്ഷണം ഡിവൈഡ് പല തവണകളായിട്ട് ആവശ്യത്തിന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതിനൊപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ കൂടെ അറിയണം. അമ്മയുടെ ചിലപ്പോൾ നിപ്പിൾ ഉള്ളിലോട്ടായിരിക്കും, ഫ്ലാറ്റ് നിപ്പിൾ എന്നൊരവസ്ഥയുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും ഫീഡിംഗ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അത് ഗൈനക്കോളജിസ്റ്റെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള നിപ്പിളുള്ളവരെ അത് കറക്റ്റ് ചെയ്യണം. ഈ പ്രസവ ശേഷമാണെങ്കിൽ നമുക്ക് സിറിഞ്ചിങ് എന്നൊരു മെത്തേഡ് ഉണ്ട്, അത് വഴിയിട്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നിപ്പിൾ ഷീൽഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ക്രാക്ക് നിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് മരുന്ന് പുരട്ടാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ് വരാം, ഒരുപാട് പാല് വരുമ്പോൾ അവിടെ കെട്ടി നിൽക്കുകയും അമ്മയ്ക്ക് വേദന വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാല് കൊടുക്കാതിരുന്നാൽ പലപ്പോഴും എഗെയിൻ ഫീഡിംഗ് ഇഷ്യൂസ് വരും. അപ്പോൾ അതും കറക്റ്റ് ചെയ്യണം. ചെറിയ ചൂട് പിടിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക.
അപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളും ഉത്കണ്ഠകളും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിലെല്ലാ അംഗങ്ങളും ഫീഡിങ് മദറിനെ മാനസികമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യണം. പാല് കുറയുകയാണോ അല്ലെങ്കിൽ കുറവാണ് അല്ലെങ്കിൽ തികയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം പലപ്പോഴും അവർക്കത് ടെൻഷൻ ഉണ്ടാക്കും. തീർച്ചയായിട്ടും കുഞ്ഞിന് തികയും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സപ്പോർട്ടാണ് എല്ലാവരും ചെയ്യേണ്ടത്. ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ലൈഫിനെയുമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പോസ്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.